ഹലോ ട്വിൻ ഗൈഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഒരു വെബ്സൈറ്റിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. സോ അതിലോട്ട് കടക്കുന്നതിന് മുൻപേ തന്നെ നമ്മുടെ ഗീവ് അവേയുടെ കാര്യം ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഈ ഒരു ചാനലും അതുപോലെ തന്നെ നമ്മുടെ സബ് ചാനലായ ടെക് ടിപ്സ് എന്ന് പറഞ്ഞ ചാനലും വാച്ച് ചെയ്തിട്ട് അതിൽ വരുന്ന വീഡിയോസൊക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ നമ്മളെ സ്ഥിരം സപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ എമൗണ്ട് കൊടുക്കുന്നത്. ഇത്തവണ 4000 രൂപയായിരിക്കും നമ്മൾ ഗീവ് അവേ എമൗണ്ട് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാർക്കാണെന്ന് അറിയാനായിട്ട് 25-ാം തീയതി വീഡിയോ കണ്ടാൽ മതി. നമ്മളെല്ലാ തവണയും കൊടുക്കുന്ന പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അത് കണ്ടു നോക്കുവാണെങ്കിൽ അതിൻ്റെ അകത്തായിരിക്കും ആർക്കാണെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. സോ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ട് ഒരു അത്യാവശ്യം നല്ലൊരു ഏണിങ്സ് നോക്കുന്നവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു വെബ്സൈറ്റാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ്സ്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ്, പ്രൊഡക്റ്റ്, അതിനെക്കുറിച്ചിട്ട് നമുക്ക് എന്താണോ റിവ്യൂ കൊടുക്കാനുള്ളത് അത് കൊടുത്തുകൊണ്ട് ഏണിങ്സ് ലഭിക്കുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ മറ്റുള്ളവർക്കൊക്കെ ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നതിന് മുൻപേ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ, ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതിന് മുൻപേ തന്നെ അതെങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ജെന്യുവൻ ആയിട്ടുള്ള ഒരു റിവ്യൂ കൊടുക്കുവാണെങ്കിൽ പെർ റിവ്യൂവിന് നമുക്ക് എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനത്തെ ജോബാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അവർ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക, ടെസ്റ്റ് ചെയ്യാന്നാണ് പറയുക. അപ്പോൾ അങ്ങനത്തെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സൈറ്റാണ്. അപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ ഇതുപോലത്തെ ജോബ് നോക്കുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഒട്ട് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ആദ്യമായിട്ടാണ് ട്വിൻ ഗൈഡ്സിൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ടെസ്റ്റിംഗ് വെബ്സൈറ്റ് ഇതാണ്, ബീറ്റ ടെസ്റ്റിംഗ് എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ പേര് പോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാനായിട്ട് ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ്സ്, അതുപോലെ തന്നെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ ഒക്കെ നമ്മൾ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ടെസ്റ്റ്ബൈറ്റിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇതുവഴി, ഈ ഒരു വെബ്സൈറ്റ് വഴി ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് പ്രൊഡക്ട്സ് ആയാലും അതുപോലെ തന്നെ സർവീസസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. സോ നമ്മളത് യൂസ് ചെയ്ത് നോക്കിയിട്ട് അവരെന്താണോ ചോദിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് കൊടുക്കണം എന്നുള്ളതാണ് ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് ചെയ്യേണ്ട വർക്ക്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 മണിക്കൂറൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 1400 രൂപയോളം നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു വെബ്സൈറ്റും കൂടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഹൗ ഇറ്റ് വർക്ക്സ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള കസ്റ്റമേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ ഇവരെ ഈ ഒരു സർവീസിനെ കുറിച്ചിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ, ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ പോലത്തെ ആൾക്കാർ കൊടുത്തിരിക്കുന്ന റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിവിടെ കൂടുതൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ച് നോക്കാനായിട്ട് പറ്റും. സോ ഇവിടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുമ്പോഴേ നമുക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യമായിട്ട് ഒരു പ്രൊഡക്റ്റിനോ അല്ലെങ്കിൽ ഒരു സർവീസിനെ കുറിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് തരും, ഒരു ഡെമോ പോലെ. അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്കിവിടെ വർക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. സോ ഇവിടെ നമുക്ക് മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നേരത്തെ കണ്ട, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു മെയിൽ ഐ ഡി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ മുകളിൽ തന്നെ ജോയിൻ ആസ് ബീറ്റ ടെസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അവിടെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് മെയിൽ ഐ ഡി കൊടുത്തിട്ട് ജസ്റ്റ് സൈനപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഈ ഒരു ടെസ്റ്ററിനെ കുറിച്ചിട്ടുള്ള റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ മുകളിൽ ടെസ്റ്റർ റിക്രൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും, അതുപോലെ തന്നെ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എല്ലാ ടാബുകളും കാര്യങ്ങളും ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊരു സൈറ്റിലും വർക്ക് ചെയ്യുന്നതിന് മുൻപേ തന്നെ ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം മാത്രം ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുത്തതിന് ശേഷം ഇവിടെ സൈനപ്പ് എന്നുള്ള ടാബിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ അത്രയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിൽ ഇവിടെ നമുക്ക് 2 സ്റ്റെപ്പാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഒന്ന് പ്രൊഫൈലും പിന്നെ ഒന്ന് വേറെ കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ക് ഒരെണ്ണം, ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഡിവൈസസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ
ഇങ്ങനെ നമ്മുടെ നോർമൽ കാര്യങ്ങളൊക്കെ തന്നെയേ കൊടുക്കേണ്ടതുള്ളൂ. വേറെ ഇപ്പോൾ പുതിയതായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് ഇൻകം എന്തെങ്കിലുമൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ടെക്നിക്കൽ എക്സ്പീരിയൻസ്, അത് ബിലോ ആവറേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വർക്ക് കിട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും. എക്സ്പേർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് മേ ബി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വർക്കുകളായിരിക്കും. സോ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നമ്മൾ ആവറേജ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. സോഷ്യൽ നെറ്റ്വർക്ക് ഇതിലൊന്നും ഉപയോഗിക്കുന്നില്ലെങ്കിൽ കൂടി നിങ്ങൾ ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എംപ്ലോയിഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്, അത് നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ കൊടുക്കുക. പിന്നെ ഇൻട്രസ്റ്റിംഗ് കാറ്റഗറീസ് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്, 8 കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. കാരണം ആ ഒരു ഫീൽഡിലുള്ള ആപ്ലിക്കേഷൻസോ വെബ്സൈറ്റ്സോ അതല്ലെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിലും സർവീസസിനെ കുറിച്ചിട്ടായിരിക്കും ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. പിന്നെ ഇവിടെ അറിയ പാരൻ്റ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, അവനോട് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ സബ്മിറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ടെസ്റ്റും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഫസ്റ്റ് ടെസ്റ്റ് ഇവർ പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ അതിൽ പുതിയ ടെസ്റ്റിംഗ് ആയിട്ടുള്ള സർവീസസും കാര്യങ്ങളൊക്കെ വരണം. അപ്പോഴാണ് നമ്മുടെ പ്രൊഫൈലിന് മാച്ച് ആയിട്ടുള്ള ടെസ്റ്റ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അവർ ഫോർവേഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് കറക്റ്റായിട്ട് തന്നെ നമുക്ക് മെയിൽ ത്രൂ ആണ് ഇവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ടെസ്റ്റ് നമുക്ക് അയക്കുന്നത് മെയിൽ ത്രൂ ആയിരിക്കും. എല്ലാ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. സോ നമ്മുടെ നേരത്തെ കൊടുത്തിട്ടുള്ള ആ ഒരു പ്രൊഫൈലിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഏരിയാസ്, ഇൻട്രസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഒരു ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇവിടെ ഈ ഒരു മെസ്സേജിൻ്റെ അകത്ത് ഇവർ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇവർക്ക് പുതിയ ക്ലയൻറ്റിനെ, അതായത് അവരുടെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ആ ക്ലയൻസ് ആയിരിക്കും അതിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്യുന്നത്. സോ ആ ഒരു ഇത് റിസീവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവരിതിൻ്റെ അകത്തുള്ള യൂസേഴ്സിൻ്റെ എല്ലാവരുടെയും ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ ചെക്ക് ചെയ്യും. ഇവരുടെ ക്വാളിറ്റി ടെസ്റ്റിങ്ങിൻ്റെ ഹിസ്റ്ററി അവർ കറക്റ്റായിട്ട് തന്നെ ചെക്ക് ചെയ്യും. അത് നേരത്തെ കൊടുത്ത ആ ഒരു പ്രൊഫൈലിലാണ് ചെക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഫസ്റ്റായിട്ട് ആ ഒരു ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇവർ തന്നെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ചിലപ്പോൾ ആഴ്ചകൾ എടുക്കാം, ചിലപ്പോൾ മാസങ്ങൾ എടുക്കാം ആദ്യത്തെ ഇൻവിറ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ വെയിറ്റ് ചെയ്യണം. അതല്ലാതെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടണം എന്നില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് പ്രൊഫൈലിൽ സെലക്ട് ചെയ്യുന്ന ഏരിയ ഓഫ് ഇൻട്രസ്റ്റുകൾ കുറച്ചും കൂടെ എന്താ പറയുക, എല്ലാവരും സെലക്ട് ചെയ്യുന്ന ആ ഒരു ഏരിയാസ് സെലക്ട് ചെയ്യാതെ കുറച്ചും കൂടെ നല്ലൊരു ഏരിയാസൊക്കെ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇവരൊരു കാര്യം പറയുന്നുണ്ട്, ഇവിടെ ഒരു ഇൻവിറ്റേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് റെഫറൽ ബോണസ് കിട്ടാൻ വേണ്ടിയിട്ടല്ല, നേരെ മറിച്ച് നിങ്ങളുടെ ഈ ഒരു ഇൻവിറ്റേഷൻ ലിങ്ക് യൂസ് ചെയ്തിട്ട് ആരെങ്കിലും ഇതിൻ്റെ അകത്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ആ ഒരു നമ്മൾ രജിസ്ട്രേഷൻ കൊടുത്തിരിക്കുന്ന കുറേ അപ്ലിക്കൻസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ടോപ്പ് പൊസിഷനിലോട്ട് നമ്മളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കായിരിക്കും കുറച്ചും കൂടെ ഇവരുടെ ഈ ഒരു ടെസ്റ്റിംഗ് കിട്ടാനായിട്ട് ചാൻസ് കൂടുതൽ. അങ്ങനെയാണ് ഇവർ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാമെന്ന് മാത്രം. സോ നല്ലൊരു ഇണിങ്സ് നോക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ മെയിലൊക്കെ കറക്റ്റായിട്ട് തന്നെ നോക്കിയിരിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു പ്രൊഫൈലിന് മാച്ച് ചെയ്തിട്ടുള്ളത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റിംഗ് കിട്ടും. നിങ്ങൾ ജസ്റ്റ് കറക്റ്റായിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കുക. വൺസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എമൗണ്ട് നിങ്ങൾക്ക് പേയ്പാൽ ത്രൂ ആയിരിക്കും ലഭിക്കുന്നത്. കാരണം ഇതൊരു ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മെയിനായിട്ട് വരുന്ന പേയ്മെൻറ്റ് മോഡും അത് തന്നെയായിരിക്കും. സോ താല്പര്യമുള്ളവർ യൂസ് ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ വേറൊരു ജെനുവിൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.